നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രതീഷ്. മുട്ടുകളിൽ അനുഭവപ്പെടുന്ന വേദനയും കിറുകിറുപ്പും ഒരുപക്ഷെ മുട്ട് തേമാനത്തിൻ്റെ ലക്ഷണങ്ങൾ ആയിരിക്കാം. ഈ വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി, എന്താണ് കാൽമുട്ട് തേമാനം? കാൽമുട്ട് എന്ന സന്ധിയിലെ എല്ലുകൾക്കിടയിലുള്ള തരണാസ്ഥിയുടെ തേയ്മാനം ആണ് പ്രധാനമായും മുട്ട് തേയ്മാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തരണാസ്ഥിക്ക് മാത്രമല്ല, അതിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അതിന് അടുത്തുള്ള അസ്ഥികൾക്കും എല്ലുകൾക്കും തേയ്മാനം സംഭവിക്കാം. അതുപോലെ സന്ധികൾക്കുള്ളിലെ ലിഗമെൻ്റ് എന്ന് അറിയപ്പെടുന്ന ഘടനകൾക്കും ഈ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് വീക്കവും ക്ഷതവും സംഭവിക്കാവുന്നതാണ്. ആദ്യമായി എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. മുട്ടുകളിൽ അനുഭവപ്പെടുന്ന വേദന തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. അത് അസുഖത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ചെറിയ വേദനയോ കടുത്ത വേദനയോ അനുഭവപ്പെടാം. താഴെ നിലത്തിരുന്ന് എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മുട്ടിൻ്റെ വേദന, ചമ്മർമടിഞ്ഞിരിക്കുമ്പോൾ മുട്ടിലുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടും, അതുപോലെ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ മുട്ടിലുണ്ടാകുന്ന വേദന, പിന്നെ മുട്ട് കാൽമുട്ട് മടക്കുകയോ നിവർത്തുകയോ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് കേൾക്കുന്ന കിറുകിറ ശബ്ദം, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാകാം. സാധാരണയായി ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന മുട്ടിൻ്റെ വേദനയും ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴാണ് അതൊരു തേയ്മാനത്തിൻ്റെ പ്രശ്നമായിട്ട് കണക്കാക്കാറ്. അങ്ങനെ അനുഭവപ്പെടുന്നവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. എക്സ്റേ അതല്ലെങ്കിൽ സ്കാനുകൾ ഇവയെല്ലാം അസുഖം നിർണ്ണയിക്കാനായിട്ട് ഉപകാരപ്പെടാറുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അസുഖത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൽ കാണുന്ന ഫൈൻഡിങ്ങുകൾ വ്യത്യാസപ്പെടാം. ചെറിയ ആരംഭം ആണെങ്കിൽ അതിനനുസരിച്ചും, തീവ്രമായ തേയ്മാനമാണെങ്കിൽ അതിനനുസരിച്ചുമുള്ള ലക്ഷണങ്ങൾ എക്സ്റേയിലും സ്കാനിലും കാണാറുണ്ട്. ഇത്തരം തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളവർ ഒരു ഡോക്ടറെ കണ്ട് അസുഖം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്രദമായേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പൊടുന്നനെ ഉള്ള കടുത്ത വേദന, നീര് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വേദനാ സംഹാരികളായ ഗുളികകൾ, പാരസറ്റമോൾ തുടങ്ങിയവ ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ കാൽഷ്യം ഗുളികകൾ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കോംപ്ലക്സ് ഗുളികകൾ എന്നിവ ഉപകാരപ്പെടും. അതുപോലെ ബുദ്ധിമുട്ടുള്ള ജോയിൻറ്റിൽ പറ്റാനുള്ള ഓയിൻമെൻറ്റുകൾ, അവിടെ സപ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്ന നീ ക്യാപ്പ്, ഫങ്ഷണൽ ബ്രേസിംഗ് ഇവയും ഉപകാരപ്പെട്ടേക്കാം. എന്നാൽ നമുക്കറിയാം, ഈ കടുത്ത വേദനാ സംഹാരികളായ ഗുളികകൾ അതിന് പാർശ്വഫലങ്ങളുണ്ട്. കുറേ കാലം കഴിക്കുന്നത് ബുദ്ധിമുട്ടാണ്. 5 ദിവസമോ പരമാവധി കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസുകൾ ഇതിന് ഉപകാരപ്പെട്ടേക്കാം. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുട്ട് തേയ്മാനത്തിന് ഉപയോഗിക്കുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി നേരെ ഇരിക്കുക, തേയ്മാനമുള്ള മുട്ട് നിവർത്തുക, 10 വരെ കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ 3 തവണ ചെയ്യുക. അങ്ങനെ ഇടവിട്ട് ഒരു 10 സെറ്റ് വരെ ചെയ്യേണ്ടതാണ്. അടുത്തതായി കിടന്നിട്ടുള്ള ഒരു എക്സസൈസാണ് മലർന്നെടുക്കുക. തേയ്മാനമുള്ള മുട്ടിന് താഴെ ഒരു പില്ലോയോ അതല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ബ്ലാങ്കറ്റ് മടക്കിയോ വയ്ക്കുക. മുട്ട് നിവർത്തുക. നേരത്തെ പറഞ്ഞ പോലെ 10 വരെ കൗണ്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇങ്ങനെ 3 തവണ ചെയ്യുക. ഇടവിട്ട് 10 സെറ്റ് ചെയ്യുക. അടുത്തതായി കമഴ്ന്ന് കിടന്നിട്ടുള്ള ആംസ്ട്രോ എക്സസൈസാണ് കമഴ്ന്ന് കിടക്കുക. തേയ്മാനമുള്ള മുട്ട് 90 ഡിഗ്രി മടക്കുക, 10 വരെ കൗണ്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇങ്ങനെ 3 തവണ ചെയ്യുക. അങ്ങനെ 10 സെറ്റ് ചെയ്യുക. അടുത്തതായി കാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മസിലിനെ ബലപ്പെടുത്തുന്ന എക്സസൈസാണ്. ഒരു ബോളോ അതല്ലെങ്കിൽ കട്ടിയുള്ള തലയണോ കാലിൻ്റെ ഇടയിൽ വയ്ക്കുക. ഉള്ളിലേക്ക് ബലം കൊടുക്കുക. 10 വരെ കൗണ്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. 3 തവണ ചെയ്യുക. അങ്ങനെ 10 സെറ്റ് ചെയ്യുക. ഇനി കാലിൻ്റെ പുറംഭാഗത്തെ മസിലുകളെ ബലപ്പെടുത്തുന്നതിനുള്ള എക്സസൈസാണ്. 2 കൈ വെച്ച് ഉള്ളിലേക്ക് അമർത്തുക. അതേസമയം കാല് പുറത്തേക്ക് വിടർത്താനായിട്ട് ശ്രമിക്കുക. 10 വരെ കൗണ്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. 3 തവണ ചെയ്യുക. അങ്ങനെ 10 സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ
എക്സസൈസുകൾ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കാലിൻ്റെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തേയ്മാനം ഇല്ലാതാവുന്നില്ല, എന്നാൽ തേയ്മാനം മൂർച്ഛിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേയ്മാനം മൂലമുണ്ടാകുന്ന വേദന, ബുദ്ധിമുട്ടുകൾ എന്നിവയും കുറഞ്ഞേക്കാം. അടുത്തത് ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. മലർന്നെടുക്കുക, തേയ്മാനമുള്ള മുട്ടിൻ്റെ പാദത്തിന് താഴെയായിട്ട് ബ്ലാങ്കറ്റ് കൊണ്ട് ഇങ്ങനെ പിടിക്കുക, കൈകൊണ്ട് വലിച്ച് പതുക്കെ മുട്ട് മുടക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കാലുകൊണ്ടല്ല മുട്ട് മുടക്കുന്നത്, ഈ പുതപ്പ് വെച്ച് വലിച്ചാണ് മുട്ട് മടക്കുന്നത്. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. മുട്ട് തേയ്മാനത്തിനായി പറഞ്ഞിരിക്കുന്ന എക്സസൈസ് 3 നേരം ദിവസം ചെയ്യേണ്ടതാണ്, അതായത് രാവിലെ, ഉച്ചയ്ക്ക്. അമിത വണ്ണമുള്ള ആൾക്കാർക്ക് ഈ തേയ്മാനത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനായിട്ട് വെയിറ്റ് കുറയ്ക്കുന്നത് ഉപകാരപ്പെടും. അതുമാത്രമല്ല ഈ തേയ്മാനം കൂടുതൽ തീവ്രതയിലേക്ക് പോകാതിരിക്കാനും വെയിറ്റ് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ പൊടുന്നനെയുള്ള ചലനങ്ങൾ സന്ധികളിൽ കൂടുതൽ ഡാമേജ് വരുത്താം. അതായത് പൊടുന്നനെ ഇരുന്ന് എണീക്കുക, പ്രത്യേകിച്ച് ഈ തേയ്മാനമുള്ളവർ നിലത്ത് ഇരുന്ന് എണീക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരുപാട് സ്റ്റെപ്പ് കയറുക, ചാടുക, നിലത്തിരുന്ന് എണീറ്റുള്ള എക്സസൈസുകൾ ചെയ്യുക, ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുക, ഇവയെല്ലാം ഒരുപക്ഷെ ജോയിൻറ്റിൻ്റെ ഡാമേജ് കൂട്ടിയേക്കാം. പിന്നെ കൂടുതൽ തീവ്രതയുള്ള തേയ്മാനത്തിലേക്ക് പോകും തോറും ഒരുപക്ഷെ ഇത്തരം എക്സസൈസുകളും നീക്കാപ്പ് പോലുള്ളതും ഓയിൻമെൻറ്റുകളും ഒക്കെ ഉപകാരപ്പെടണം എന്നില്ല. ജോയിൻറ്റിനകത്തേക്ക് ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന രീതിയിലുള്ള സ്റ്റീറോയിഡ്, അതുപോലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ PRP തുടങ്ങിയ ഇഞ്ചക്ഷനുകൾ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. ഇനി അതിലും അതിതീവ്രമായിട്ടുള്ള തേയ്മാനത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ മുട്ട് ആ സന്ധി തന്നെ മാറ്റിവെക്കേണ്ട ഓപ്പറേഷനും ചിലർക്ക് വേണ്ടി വരാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.